ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഉണക്ക ചെമ്മീൻ മുളകിട്ട കറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല കിട്ടിയ നാടൻ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വയ്ക്കുകയാണ്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടൊരു 1 കപ്പ് ഉണക്ക ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ശരിക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരില്ലേ, അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വരുതൊന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ടത് മാറ്റുക വേറൊരു പാത്രത്തിലേക്ക്. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയ്ക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. ഇനി അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ഉണക്കമുളക് പൊട്ടിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അത് വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള തക്കാളി, പഴുത്ത തക്കാളിയും ഒരു 3 പച്ചമുളകും നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊക്കെ ഒന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് പൊടികളിടാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളകുപൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചവണ്ണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയ്ക്കൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കമീൻ ആയതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അവസാനം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറിയിലെ ചെമ്മീൻ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പർ സ്മെല്ലൊക്കെ ആയിട്ടുള്ള അടിപൊളി കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ എല്ലാവരും കഴിക്കുന്നതിൻ്റെ ഇരട്ടി ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.